നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു കലാലയത്തിൽ, അതായത് ഇടുക്കി പൈനാബ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അവിടെ SFIയും KSUയും തമ്മിലുള്ള സംഘർഷത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. അതിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ധീരജ് രാജേന്ദ്രൻ എന്ന SFIക്കാരൻ നെഞ്ചിൽ കുത്തേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണ്, ആയുധം വെച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് എന്നോർക്കുക. ആർക്കാണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ നേട്ടമൊക്കെ കൊയ്യുന്നത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിരിക്കും എന്ന സത്യം ഈ സംഭവം നടന്നതിന് ശേഷം ഇവരുടെ ചില നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്നും സംഭാഷണത്തിൽ നിന്നൊക്കെ ഇനിയും ബാക്കിയുള്ള വിദ്യാർത്ഥികളും മനസ്സിലാക്കിയാൽ നല്ലത് എന്നേ ഇതിൻ്റെ തുടക്കത്തിൽ പറയാനുള്ളൂ. ഇനി അരിയാഹാരം കഴിച്ചാലും കൊള്ളാം, നിങ്ങൾ ഗോതമ്പ് കഴിച്ചാലും കൊള്ളാം. നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. മഹാരാജാസ് കോളേജ്, അതായത് എറണാകുളം മഹാരാജാസ് കോളേജിൽ, ഇതിലും അപ്പാവിയായിട്ടുള്ള എന്താ കാഴ്ചയിൽ തന്നെ ഇതിലും പാപമെന്ന് ദൈന്യത തോന്നിക്കുന്ന ഒരു രൂപമുള്ള അഭിമന്യു എന്ന വിദ്യാർത്ഥി സുഡാപ്പികളാൽ കൊല ചെയ്യപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ആരും മറന്നു കാണാൻ ഒരു വഴിയുമില്ല. അന്ന് പക്ഷേ CPMകാരും SFIക്കാരും എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവർ നാട്ടിലുള്ള സകല മതിലുകളും ചുവരുകളുമൊക്കെ വർഗീയത തുലയട്ടെ എന്ന് എഴുതിക്കൊണ്ട് കരയുകയായിരുന്നു. സുഹൃത്തുക്കളെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അന്ന് ഈ STP ക്കെതിരെയോ അല്ലെങ്കിൽ സുഡാപ്പികൾക്കെതിരെയോ ഒന്നും അവർ പോർവിളിയുമായിട്ട് തെരുവിലിറങ്ങിയിരുന്നില്ല. പകരം അവർ കണ്ണിൽ കണ്ടിടത്തെല്ലാം എഴുതി വെച്ചു, വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ. അപ്പോൾ പോലും അവർക്ക് ധൈര്യമുണ്ടായില്ല. സുഡാപ്പി വർഗീയതയെന്നോ STP വർഗീയത തുലയട്ടെന്നോ ഇസ്ലാമിസ്റ്റ് വർഗീയത തുലയട്ടെന്നോ എഴുതാനുള്ള ധൈര്യം SFIക്കാർക്കും CPMകാർക്കും ഉണ്ടായില്ല. ഓർമ്മ കാണണം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവർ നിന്ന് കരയുകയായിരുന്നു, തേങ്ങുകയായിരുന്നു അഭിമന്യുവിനെ ഓർത്തു. അഭിമന്യുവിൻ്റെ അമ്മ അന്ന് ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് കരയുന്നത് പിറ്റേ ദിവസത്തെ പത്രമായ പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു, ഫോട്ടോ സഹിതം. അന്ന് അനങ്ങാതെ അണ്ണാക്കിൽ പിരിവെട്ടി ഏതെങ്കിലും മൂലയ്ക്ക് പോയി കരഞ്ഞുകൊണ്ടിരുന്ന SFIക്കാരും CPMകാരും ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയണ്ടേ? കാരണം ഇന്ന് കൊല്ലപ്പെട്ടത് SFIക്കാരനാണ്, കൊന്നത് കോൺഗ്രസ്സുകാരനാണ്, അതായത് KSUക്കാരനാണ്, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇന്ന് ദാ സകല ശക്തിയും എടുത്തുകൊണ്ട് അവർ തെരുവിലിറങ്ങി കേരളം കത്തിക്കുമെന്ന് പറയുകയാണ്. പലയിടങ്ങളിലും പോലീസിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതെ പോകുന്നത്. അപ്പോഴും എന്തൊരു വീറും വാശിയുമാണെന്ന് നോക്കുക അവർക്ക്. KSുധാകരനെ വരെ ഒരുപക്ഷെ കയ്യിൽ കിട്ടിയാൽ കൊല്ലും എന്ന വാശിയിൽ നിൽക്കുന്നു. അല്ല സഖാക്കളെ, അല്ല SFIക്കാരെ, നിങ്ങളുടെ ഈ വീറും വാശിയൊക്കെ അന്ന് എവിടെ പോയിരുന്നു അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. അന്ന് മഹാരാജാസ് പോലെ SFIക്ക് വലിയ മേൽക്കോയ്മയുള്ള SFIയുടെ കോട്ടയെന്നൊക്കെ പറയാവുന്ന ആ ഒരു കോളേജിൽ വെച്ച് ഒരു പാവപ്പെട്ടവനായ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ സമാന രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടപ്പോൾ, ഇത് പകലാണ് അത് രാത്രിയിലാണെന്ന് മാത്രം, ഈ വീറും വാശിയുമൊക്കെ എവിടെ പോയിരുന്നു? അതോ ഒരു ചൊല്ലുണ്ടല്ലോ, താടിയുള്ള അപ്പനെ പേടിയുണ്ടോ എന്ന് പറഞ്ഞു കണക്ക് ഈ താടിയുള്ള STP ക്കാരന്മാരെ നിങ്ങൾക്ക് പേടിയായിരുന്നു? പേടിയായിരുന്നു എന്ന് വേണം ഞങ്ങൾ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കാൻ, അല്ലേ? അത് തന്നെയല്ലേ സത്യം? അതെ, അത് തന്നെയാണ് സത്യം. ഇതിപ്പോൾ അടിയെന്ന് എഴുതി കാണിച്ചാൽ പോലും ഓടുന്ന കോൺഗ്രസ്സുകാരാണല്ലോ, അവരുടെ മെക്കിട്ട് എന്തും ആവാമല്ലോ. പക്ഷേ അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. അടിയെന്ന് എഴുതി കാണിച്ചാൽ ഓടുന്നവരാണെങ്കിൽ ഇന്നിപ്പോൾ SFIക്കാരനെ ഒരു KSUക്കാരൻ കൊല്ലില്ലായിരുന്നല്ലോ, അതും നെഞ്ചിൽ കുത്തിയാണ് കൊന്നത്. ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുത്തനല്ല അങ്ങനെ ചെയ്യുന്നത്, മനഃപൂർവ്വം കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരിക്കണം ഒരുത്തൻ്റെ നെഞ്ചിൽ കുത്തുന്നത്. അല്ലാതെ ചുമ്മാ കളിക്ക് നെഞ്ചിലൊന്നും ആരും കുത്തി കളിക്കാറില്ലല്ലോ. ഇത് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാവാം. അപ്പോൾ അവരുമത്ര മോശമൊന്നുമല്ല. എന്നിട്ട് അതേ ആ കാരണം പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഭരിക്കുമ്പോൾ ഈ നാട് കത്തിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ ഈ വീറും വാശിയും കാണിക്കേണ്ടിയിരുന്നത് അന്ന് അഭിമന്യുവിനെ അവർ കൊന്നപ്പോഴായിരുന്നു. അന്നാണെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ട് നിക്കറിൽ മൂത്രമൊഴിച്ച് ഏതോ മൂലയ്ക്കൊക്കെ പോയിരുന്ന് കിട്ടാവുന്ന ചോക്കൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ചുവരായ ചുവരല്ല വർഗീയത തുലയട്ടെ എന്ന് എഴുതിക്കൊണ്ട് മോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടം തന്നെ സഖാക്കളെ, നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 5797 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 19. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലത്തേക്കാൾ കൂടുതലാണ്, 12.68%. കേരളത്തിൽ ഇപ്പോൾ കോവിഡ് മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിലൊന്നും വലിയ കഥയൊന്നുമില്ല.
കുറഞ്ഞും കൂടിയൊക്കെ ഇരുന്നാലും ഒരു അഞ്ച് പത്ത് ദിവസമൊക്കെ കഴിയുമ്പം സർക്കാർ തന്നെ ഒളിച്ചു വച്ചിരിക്കുന്ന മരണം ഒന്നുകൂടെ അങ്ങ് പുറത്തോട്ട് വിടും. അങ്ങനെ ഒരാഴ്ച 1000 എന്നോ 2000 എന്നോ ഒക്കെ വന്നേക്കാം. ഇപ്പോൾ ഇതാ 50,000 എന്ന 600,000 അടുക്കുന്നു കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം. നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമതാണ് എന്ന് സ്മരിച്ചുകൊണ്ട് വേണം ഈ കണക്കുകൾ കേൾക്കാൻ എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ തൽക്കാലം പറയാനുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.